ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ കേരളത്തിൽ നിരവധി പേർക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പദ്ധതികളാണ് കേന്ദ്രത്തിൻ്റെതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഭൗതിക ശരീരത്തിൽ തിരുവനന്തപുരത്ത് ആയിരങ്ങളുടെ ആദരാഞ്ജലി. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മൂന്നാം എഡിഷൻ ഫൈനലും ഉച്ചകഴിഞ്ഞ് കൊല്ലം അഷ്ടമുടി കായലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഗുണഭോക്താക്കളുമായി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. ആയിരക്കണക്കിന് പദ്ധതി ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. 2000+ വികസിത് ഭാരത് സങ്കല്പയാത്രാവാനികൾ, ആയിരക്കണക്കിന് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ, പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവയെ പരിപാടിയിൽ വെർച്വലായി ബന്ധിപ്പിക്കും. സംസ്ഥാനങ്ങളിലെ പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ, MPമാർ, MLA മാർ, തദ്ദേശ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നത് അഭിമാനകരമാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട്ട് പറഞ്ഞു. PM ഉജ്ജ്വല യോജന ഗുണഭോക്തൃ സംഗമം കോട്ടമൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ കഠിനാധ്വാനവും പ്രധാനമന്ത്രിയുടെ അഭിമാന പദ്ധതികളും രാജ്യത്തിന്റെ വളർച്ച വേഗത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിവേഗം വളർച്ച കൈവരിക്കുന്ന ഭാരതം സമീപഭാവിയിൽ തന്നെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് പുരി പറഞ്ഞു. അതിലേക്ക് അതിദൂരമില്ലെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. 9,60,00,000 ഉജ്ജ്വല കണക്ഷനുകൾക്ക് പുറമെ വീണ്ടും 75,00,000 LPG സൗജന്യ കണക്ഷൻ കൂടി നൽകാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആവശ്യമെങ്കിൽ അതും നൽകാൻ പ്രധാനമന്ത്രിയുടെ ഉറപ്പുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. കേന്ദ്ര സഹകരണ വകുപ്പ് സഹമന്ത്രി ബി എൽ വർമ്മ കോഴിക്കോട്ട് ചേമഞ്ചേരി പഞ്ചായത്തിലെ തിരുവങ്ങൂരിൽ പൊതുചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ കേരളത്തിൽ നിരവധി പേർക്ക് പ്രയോജനം ലഭിച്ചതായി ബി എൽ വർമ്മ കോഴിക്കോട്ട് പറഞ്ഞു. യുവാക്കളുടെയും മഹിളകളുടെയും കർഷകരുടെയും ക്ഷേമമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ ഉജ്ജ്വല കണക്ഷനുകൾ മന്ത്രി വിതരണം ചെയ്തു. ഗുണഭോക്താക്കൾ പദ്ധതി കൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ മന്ത്രിയുമായി പങ്കുവച്ചു. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം ബാലരാമപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 25 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും ശക്തവും സമൃദ്ധവുമായ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുകയെന്നതാണ് മോദി ഗവൺമെന്റിന്റെ ലക്ഷ്യം. എല്ലാവർക്കും ഭക്ഷണം, വാസയോഗ്യമായ വീട് എന്നിവ ഉണ്ടാകണമെന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. കൈത്തറി മേഖലയിൽ കൂടുതൽ പുരോഗതി കൈവരിക്കാനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാക്കാനും കേന്ദ്രം നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുരളീധരൻ പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ദ്വീപതല പരിപാടികൾ കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, മിനിക്കോയ്, കൽപ്പേനി, അമിനി ഉൾപ്പെടെ എല്ലാ ദ്വീപുകളിലുമായി പുരോഗമിക്കുന്നു. കേന്ദ്രാവിഷ്കൃത ക്ഷേമ പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഗുണഭോക്താക്കളിൽ ചിലർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് സ്വർണ്ണാഭായിയാണ്. ഞാൻ വിറവടുപ്പിലാണ് തീ കത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഗ്യാസിൻ്റെ ഇത് സൗജന്യമായി കിട്ടിയതിൽ വളരെയേറെ അധികം നന്ദിയുണ്ട്. സുനിത എന്നാണ് എൻ്റെ പേര്. ഞാൻ പാമ്പാങ്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മയ്ക്ക് കാല് സുഖമില്ല, അതുകൊണ്ട് അമ്മയുടെ മോളാണ് ഇത് സാധനം വാങ്ങിക്കാൻ ഗ്യാസ് അടുപ്പ് വാങ്ങിക്കാൻ വന്നത്. ഞങ്ങൾക്ക് ഗ്യാസൊന്നും ഇല്ലാത്ത ആളാണ്. ഇത് കിട്ടിയത് വലിയ ഉപകാരമുണ്ട്. ഞങ്ങൾ വിറവിൽ അടുപ്പിലാണ് എന്നും കത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കിട്ടിയത് വലിയ ഉപകാരം. നന്ദി. എൻ്റെ പേര് ബേബി എന്നാണ്. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നൊരു കുറ്റി കിട്ടി, അതുകൊണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സഹായം കൊണ്ട് ഇങ്ങനെ ഒരു അടുപ്പ് കുറ്റിയും കിട്ടുന്നതിൽ വലിയ ഉപകാരമാണ്. അതിന് 1 കോടി പ്രണാമം. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വികസിപ്പിച്ച പ്രത്യേക പോർട്ടലിലെ വിവരങ്ങളനുസരിച്ച് ഈ മാസം 7 വരെ 36,000+ ഗ്രാമപഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര പര്യടനം നടത്തി. 1 കോടിയിലധികം ആളുകളാണ് ഇതിൽ പങ്കെടുത്തത്. 46,000+ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ആരോഗ്യ ക്യാമ്പുകൾക്കും വൻ സ്വീകരണമാണ് ലഭിച്ചത്. ഇതുവരെ 22,00,000 പേരാണ് ക്യാമ്പുകളിൽ പരിശോധനയ്ക്കെത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്ന നടപടികളുടെ മികവിൽ ഇന്ത്യ 7-ാം സ്ഥാനത്തെത്തി.
മുൻവർഷം ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ രാജ്യം 8-ാം സ്ഥാനത്തായിരുന്നു. ദുബായിലെ COP28 സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചത്. 5 വർഷമായി ഇന്ത്യ സൂചികയിലെ ആദ്യ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ തുടർച്ചയായി സ്ഥാനം നേടിവരുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടന നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ 6 മാസം 7.7% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നല്ല ഭരണവും നയപരമായ കാര്യങ്ങളിൽ ഉയർന്ന മുൻഗണനയും ജനങ്ങളുടെ താൽപര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതും മികച്ച ഫലങ്ങൾ ഉണ്ടാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഫ്ളാഗ്ഷിപ്പ് ഫിനാൻഷ്യൽ ടെക്നോളജി ഇവന്റ് ഇൻഫിനിറ്റി ഫോറം 2.0 2-ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഭൗതികശരീരം പൊതുദർശനത്തിന് വെച്ച തിരുവനന്തപുരത്തെ PS സ്മാരകത്തിൽ ആയിരങ്ങൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു വരുന്നു. രാവിലെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ എത്തിച്ച ശരീരം ഇടപ്പഴഞ്ഞിയിലെ മകന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഉച്ചകഴിഞ്ഞ് മണ്ണന്തലയിൽ നിന്ന് കോട്ടയത്തേക്ക് വിലാപയാത്രയായി ഭൗതികശരീരം കൊണ്ടുവരും. 20 കേന്ദ്രങ്ങളിൽ പ്രവർത്തകർക്ക് അന്തിമോപചാരമർപ്പിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാത്രി കോട്ടയത്തെ CPI ജില്ലാ ആസ്ഥാനത്തും പിന്നീട് കാനത്തെ വീട്ടിലും ശരീരമെത്തിക്കും. നാളെ രാവിലെ 10 സംസ്കാരം. വിദ്യാർത്ഥി യുവജന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് കാനം രാജേന്ദ്രൻ നൽകിയ നേതൃത്വം പ്രചോദനകരമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു. നിയമസഭാംഗമെന്ന നിലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളും സാമൂഹിക വിഷയങ്ങളോട് പുലർത്തിയ പ്രതിബദ്ധതയും എക്കാലത്തും ഓർമ്മിക്കപ്പെടുമെന്നും ഗവർണർ പറഞ്ഞു. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് നിർത്തിവെച്ച നവകേരള സദസ്സ് നാളെ ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കും. 2 പെരുമ്പാവൂരിലാണ് നവകേരള സദസ്സ്. തുടർന്ന് കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നിവിടങ്ങളിലും സദസ്സ് സംഘടിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ NDA സംസ്ഥാന നേതൃയോഗം ഇന്ന് കോട്ടയത്ത് ചേരും. തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ മുന്നണി വിപുലീകരിക്കുന്ന വിഷയം യോഗത്തിൽ ചർച്ചയാകും. ജില്ലാ മണ്ഡലം കൺവെൻഷനുകൾ സംബന്ധിച്ച തീയതികളും തീരുമാനിക്കും. ക്രൈസ്തവ സഭകളുമായി കൂടുതൽ ഐക്യം രൂപീകരിക്കാൻ ആവശ്യമായ നീക്കങ്ങൾക്കും യോഗം രൂപം നൽകും. നാളെ NDA സംസ്ഥാന സമിതി യോഗം BJP കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരും. NDA ചെയർമാൻ K സുരേന്ദ്രൻ, കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, BJP നേതാവ് PK കൃഷ്ണദാസ് തുടങ്ങിയവർ സമിതി യോഗത്തിൽ പങ്കെടുക്കും. 9th പ്രസിഡൻസ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 3rd ഫൈനലും ഇന്ന് കൊല്ലം അഷ്ടമുടിക്കായലിൽ ഉച്ചകഴിഞ്ഞ് നടക്കും. ഇന്ത്യൻ വ്യോമസേന സദേൺ എയർ കമാൻഡിംഗ് ചീഫ് എയർ മാർഷൽ ബാലകൃഷ്ണൻ മണികണ്ഠൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. CBL ഫൈനലിൽ 9 പങ്കെടുക്കും. വ്യോമസേന അവതരിപ്പിക്കുന്ന സാഹസിക അഭ്യാസ പ്രകടനങ്ങൾ ഇത്തവണത്തെ ജലോത്സവത്തിൽ മുഖ്യാകർഷണമാകും. പ്രസിഡൻസ് ട്രോഫിയുടെ ഭാഗമായി വനിതകൾ തുഴയുന്ന 3 അടക്കം 9 മത്സരവും ഇതോടൊപ്പം നടക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന് മുംബൈയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. ആദ്യ മത്സരത്തിൽ അവസരം ലഭിക്കാതിരുന്ന മലയാളി താരം മിന്നുമണി ഇന്ന് കളിച്ചേക്കും. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ഇന്ന് പഞ്ചാബ് FC ഏറ്റുമുട്ടും. കൊൽക്കത്തയിൽ രാത്രി 8 മത്സരം. ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ 3rd ബാച്ച് ചുമതലയേറ്റു. ബാച്ചിന്റെ ഡ്യൂട്ടി വിശദീകരണം സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടന്നു. സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തീർത്ഥാടകർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതും ഉറപ്പുവരുത്തണമെന്ന് സ്പെഷ്യൽ ഓഫീസർ KE ബൈജു ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ശബരിമലയിൽ വൻ തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ പമ്പയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. നിലയ്ക്കലിൽ തീർത്ഥാടകർ എത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിക്കുന്നില്ല. ഇതുമൂലം മണിക്കൂറുകൾ തീർത്ഥാടകർക്ക് വാഹനങ്ങളിൽ തന്നെ കഴിയേണ്ടി വരുന്നതായി റിപ്പോർട്ടുണ്ട്. പത്തനംതിട്ട കൊടുമണ്ണിൽ 14-കാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച 4 സംഘം അറസ്റ്റിലായി. 11 സ്വദേശികളായ അരുൺ, ബിജു, ശശി, അഭിഷേക് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രി 9th വിദ്യാർത്ഥിനിയെ ഇവർ കൊടുമണ്ണിലെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഇവരിൽ ഒരാൾ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് സൂചന. സംഘം സഞ്ചരിച്ച ഓട്ടോറിക്ഷ കേടായതിനെ തുടർന്നാണ് സംഘത്തെ പിടികൂടാനായത്. മലപ്പുറം താനൂർ ഒട്ടുംപുറത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഒട്ടുംപുറം സ്വദേശി റിസ്വാൻ എന്ന 20-കാരനാണ് മരിച്ചത്. കാണാതായ റിസ്വാനായി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൂവൽ തീരം അഴിമുഖത്തിന് സമീപമാണ് സംഭവം. 2 നീന്തി രക്ഷപ്പെട്ടു. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സര ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഫാസിൽ റസാഖ് രചനയും സംവിധാനവും നിർവഹിച്ച തടവ്, ഡോൺ ബാലത്തറ സംവിധാനം ചെയ്ത ഫാമിലി എന്നിവയാണ് മത്സര വിഭാഗത്തിലെ ഇന്നത്തെ മലയാള ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി.
കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ കേരളത്തിൽ നിരവധി പേർക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പദ്ധതികളാണ് കേന്ദ്രത്തിൻ്റെതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഭൗതിക ശരീരത്തിൽ തിരുവനന്തപുരത്ത് ആയിരങ്ങളുടെ ആദരാഞ്ജലി. പ്രസിഡൻസ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 3rd എഡിഷൻ ഫൈനലും ഉച്ചകഴിഞ്ഞ് കൊല്ലം അഷ്ടമുടിക്കായലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.